ഹായ് കേക്കിച്ചെന്നാണേ, ഇന്ന് നമുക്ക് കുറെ ചെയിനുകൾ കാണാം കേട്ടാ. ഒരു 1.5 പോയിന്റ് തൊട്ട് 1.5, 2, 2.5, 3, 4, 5 പോയിന്റ് വരെയുള്ള ചെയിനിന്റെ അതിഗംഭീരമായ കളക്ഷൻ. നമുക്ക് ആദ്യം 5 പോയിന്റ് ചെയിൻ കാണാം അല്ലേ. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാം. ലക്ഷ്മി ഞാൻ വീഡിയോ എടുക്കുന്നു കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കണേ. 5 പോയിന്റ് ഒരു വീഡിയോയിൽ കണ്ട ഫസ്റ്റ് മുല്ലമാല, 5 പോയിന്റ് മുല്ല അല്ലേ, സൂപ്പർ ആയില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ. കണ്ട 5 പോയിന്റ് വരുന്ന മുല്ലയുടെ മാല കേട്ടോ, 5 പോയിന്റാണ്. ഓക്കെ, അടുത്തത് സിലോമാല, 5 പോയിന്റ് വരുന്ന സിലോ. ഇത്രയും വീതിയുണ്ട് മാലയ്ക്ക്, 5 പോയിന്റ് സിലോയുടെ ഒരു മാല. കൊള്ളില്ലേ, റീഗൽ ജ്വല്ലേഴ്സ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. നമുക്ക് എറണാകുളത്തും തൃശ്ശൂരും എടപ്പാളും കാലിക്കറ്റിലും ഒക്കെ ഷോപ്പുണ്ട്, ഹോൾസെയിലാണ്. അപ്പോൾ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഇതിന് വലിയ വലിയ മേക്കിംഗ് ചാർജുകൾ 6% 5% ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക, അത്രയ്ക്കൊന്നും ഇല്ല. 10-12% കൊടുക്കരുത്, അത്രേ പറയാനുള്ളൂ കേട്ടാ. ഓക്കെ, 5% ഒന്നും കൊടുത്ത് ഇതൊന്നും വാങ്ങിക്കരുത്, ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ കിട്ടും. വേണ്ട, ഇതെന്ന് പറഞ്ഞാൽ എസ് ചെയിൻ എന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ എസ് ചെയിൻ അടിപൊളിയായി, എസ് ചെയിൻ തകർത്ത് എസ് ചെയിൻ. പിന്നെ ഇത് വരുന്നത് വേറെ ചെയിൻ കേട്ടോ. ഇതെന്ന് പറയണത് നമ്മുടെ സവിതം കട്ട എന്ന് പറയാം, സവിതത്തിൽ കട്ട കൊടുത്തേക്കണ സവിതം കട്ട, സവിതം കട്ട ചെയിൻ. ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചെയിനാണ് കാര്യം, സവിതം കട്ട ചെയിൻ ലാസ്റ്റ് ചെയ്യും. ഈ കട്ട ഒന്ന് സൂക്ഷിച്ചാൽ ചില മൂടി ചിലപ്പോൾ ഉടക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പക്കാരനല്ല അല്ലേ. സവിതം കട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ, മറക്കരുതേ. അതുപോലെ കൂട്ടുകാരികൾക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. മുല്ല ചെയിനിൽ വേറൊരു ടൈപ്പ് വരുന്നുണ്ടോ, അത് 5 പോയിന്റിൽ വരുന്ന മുല്ലയുടെ ചെയിൻ. ഓരോ ടൈമിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇപ്പോൾ ഇത്രയും ചെയിൻ എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് ഇത്രയും ചെയിൻ കാണിക്കുന്നു. ഇതിലെങ്കിലും ചെയിനിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. അതിനൊന്നും പക്ഷേ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാലും മേക്കിംഗ് ചാർജ് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ കിട്ടും കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിമ്പിളായിട്ട് ആൻസർ തരും കേട്ടാ. 3% വെച്ചാൽ 3% ഉള്ളൂ, 3% മുതലൊന്നുമില്ല. ഹോൾസെയിൽ ഷോപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഈ ഓഫർ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ഓഫർ എന്ന് പറയുന്നത് എന്താണ്, മേക്കിംഗ് ചാർജ് 25% അടിച്ചിട്ട് അതിൻ്റെ 50% ഓഫർ എന്ന് പറയുമ്പോൾ 12% മേക്കിംഗ് ചാർജ് ആയില്ലേ, അതല്ല. ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് അല്ലേ കിട്ടും. ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് പോലും ഇല്ല കേട്ടാ, അതാണ് ആണ്ടാ. എങ്ങനെയുണ്ട് അത്? അതങ്ങനെ ഒരു കളക്ഷൻ. ഇതിൻ്റെ ഹുക്ക് അവിടെ ദൈവമേ. പിന്നെ സിലോ കാണിച്ച് കുറേ കളക്ഷൻ ഉണ്ട്. സിലോ കട്ടയുണ്ട് കേട്ടോ, ഇത് വേറൊരു ടൈപ്പ് കേട്ടോ. ഇങ്ങനെ എസ് ചെയിന് അല്ല, ഇങ്ങനെ വന്നിട്ട് ഈ ചെയിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മുടിച്ചിയാണേ അല്ലേ. കട്ടി വേണ്ട, കട്ട വെച്ചിട്ടുള്ള സിലോ അല്ല കേട്ടാ ഇത്. കട്ട നല്ല കട്ടി ചെയിനാണ് കേട്ടോ, കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണ്. നേരത്തെ നമ്മൾ ഇത് ഇതിൽ ഇത് എന്ന് പറയുന്ന സവിധത്തിൽ കട്ടയുള്ളതെന്ന് കേട്ടോ, കട്ടയില്ലാത്ത സവിധ സൂപ്പർ ആയില്ലേ. കട്ടയില്ലാത്ത സവിധ നല്ലോണം കാണാൻ പറ്റുന്നില്ലേ ലക്ഷ്മി, സൂപ്പർ അല്ലേ. സവിധത്തിൽ കട്ടയില്ലാത്തത്. പിന്നെ കയർമാല, ഇതാണ് കയർ, പൊള്ളക്കയർ കേട്ടാ. പൊള്ളക്കയറുമുണ്ട് കട്ടി കയറുമുണ്ട്, ഇത് പൊള്ളക്കയറിൽ വരുന്നതാണ്. പക്ഷെ നല്ല കാഴ്ചയ്ക്ക് വരും ഇട്ട് കഴിഞ്ഞാൽ. എൻ്റെ കഴുത്തിലുള്ള കാഴ്ച എൻ്റെ കഴുത്തിൽ കയറാണ്. പക്ഷെ നമുക്ക് 2 പോയിന്റ് കയർമാല, കട്ടിയല്ല കേട്ടോ, പൊള്ളയാണേ. കൊള്ളില്ലേ, കയർമാല കുറേ നാളുണ്ട് ഇഷ്ടം ഉപയോഗിക്കുന്നു. നമ്മൾ മാല പൊട്ടിപ്പോണ എങ്ങനെയാണ്, നമ്മൾ കുനിഞ്ഞിട്ട് പൈപ്പിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ഒറ്റ പിടി പിടിച്ചു കൊടുക്കും, അപ്പോൾ പൊട്ടും. അല്ലാതെ പൊട്ടത്തൊന്നുമില്ല അല്ലേ. മാലാണ് നിങ്ങളുടെ എങ്ങനെയാണ് പൊട്ടുന്ന, പൊട്ടൂല കയർമാല. പിന്നെ എന്താ ഇല്ലാത്ത, പ്രിയ 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 പ്രിയദർശിനി, പ്രിയ 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 എന്ന് പ്രിയദർശിനിയിൽ വരുന്ന മാലയുണ്ടേ. വേണ്ട, 5 പോയിന്റ് പ്രിയദർശിനി വരുന്ന മാല, 5 പോയിന്റ്. ഇത് ചോദിച്ചു വരുന്നവരുണ്ട്, എനിക്ക് ഈ മാല ഇഷ്ടമല്ല, സത്യം പറയല്ല. മാലയായിട്ട് നീ കുലുസായിട്ടാണ് അത് ഇഷ്ടം. ഇതെടുക്കുന്ന ആൾക്കാർ നമ്മൾ എടുക്കണ്ട എന്ന് പറയാൻ പറ്റും. പൈനാപ്പിൾ, എൻ്റെ പേര് പൈനാപ്പിൾ കട്ടിങ് എന്നാണ് കേട്ടോ. പലർക്കും അറിയാമോ എന്തോ, അത് അറിയാമോ, പൈനാപ്പിൾ കട്ടിങ് എന്നാണ് ഈ മാലയുടെ പേര് കേട്ടാ. ഒരുപാട് മാലകളുണ്ട്, നീ വേറെ വേറെ കാണിക്കാനുണ്ട്. കാത്തിരുന്നോ, വലിയ വീഡിയോ ആയിപ്പോയെന്ന് പറഞ്ഞിട്ട് കേക്കച്ചൻ്റെ അടുത്ത് പഞ്ഞിക്കിടരുത്. ഇത് പണ്ട് ഗോതമ്പ് മാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പല പല കളക്ഷൻസ് ഉണ്ട്. പല ഗോതമ്പ് മാല എന്ന് പറഞ്ഞാൽ വേറൊരു കളക്ഷൻസും ഉണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കളക്ഷൻസ് ആണ്, ഇപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ എടുത്തതാണ്. പക്ഷെ നല്ലൊരു മാലയാണ് കേട്ടാ, താലിമാലയായിട്ട് ഇടാൻ കൊള്ളാം അല്ലേ. കൂടുതലും എനിക്ക് തോന്നുന്നത് താലിമാലയെക്കാട്ടും നല്ലത് അമ്മമാർക്ക് ഇടാൻ പറ്റിയൊരു മാലയാണ് അല്ലേ. ചേച്ചിമാരൊക്കെ ഇട്ട് കഴിഞ്ഞാല് ചേച്ചിയല്ല അമ്മമാര്, ഒരു 50 വയസ്സിന് മുകളിലുള്ള, 50 അല്ല 60 വയസ്സിന് മുകളിലുള്ള ഇടാം. 50 വയസ്സ് ഇപ്പോൾ ചെറുപ്പക്കാരാണ്, കാരണം എനിക്കും പ്രായം കൂടി വരികയാണേ. അതെ, ഇത് എന്താ നല്ലൊരു കളക്ഷനായില്ലേ. കണ്ട അടിപൊളിയായില്ലേ. ഇത് മുത്ത് വരണമായിരുന്നു, 4 സൈഡ് ഇങ്ങനെ മുത്ത് വന്നിട്ട് ഇവിടെ ഒരു കട്ട കേട്ടോ, റൗണ്ട് കട്ട ഒഴുക്കാനായിട്ട് ഇങ്ങനെ വരും. പേരുണ്ടായിരുന്നു, പേര് മറന്നുപോയി. പിന്നെ റെയിലിൻ്റെ ഒരു മാലയുണ്ടല്ലോ ഇവിടെ, ഇത് ഉണ്ടോ റെയിൽ. ഇതിൽ കൊലുസുണ്ട് കേട്ടോ, കൊലുസും ഉണ്ട്, മാലയുണ്ട്, രണ്ടായിരുന്നാലും നല്ലതാണ്. കണ്ടാ ഇതിന് മുത്ത് വരുന്നതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നീണ്ടു വരുന്ന ടൈപ്പുണ്ട്. അതിൻ്റെ മാലയുടെ പേരാണ് റെയിൽ, കാരണം റെയിൽവേ പാളകണക്ക് കിടക്കണമുണ്ട് ആണ് റെയിൽ എന്ന് പേരിട്ടത്. ഓരോന്നിനകത്ത് ഒരു ഇതുണ്ടല്ലോ. നേരത്തെ അനിയത്തി പ്രാവ് വന്നപ്പോൾ അനിയത്തി പ്രാവ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മാല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അനിയത്തി പ്രാവ് എന്ന് പറയില്ല, ലവിൻ്റെ സിമ്പിളെങ്കിലും ഉണ്ടെങ്കിൽ പറയരുത്.
പക്ഷെ അത് ഓരോ ടൈമിൽ ഇപ്പൊ സിനിമ ഇറങ്ങിയ സമയത്ത് റിലീസ് ചെയ്തുകൊണ്ട് അതിന് അനീത് പ്രാവ് നിട്ടതായിരിക്കും. ഞാനും ചിന്തിച്ചു ദൈവമേ അതെങ്ങനെയാണ് അനീത് പ്രാവ് നിട്ടതെന്ന്. അപ്പൊ ഇതിനകത്ത് കുറെ ഒക്കെ കാണിച്ചു ഞാൻ. അപ്പൊ 4.5 പോയിന്റാണ് കാണിച്ചുകൊണ്ടിരുന്ന, 5 പോയിന്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. എന്നാണ്ട് നമ്മളെ കട്ടിച്ച് ഈ ചെയിനിന്റെ പേരുണ്ടല്ലേ, ചെത്ത് ചെയിൻ അല്ലേ. പക്ഷേ ചെത്ത് ആണ്, കട്ടി ചെത്ത് ചെയിൻ തന്നെയാണ്. ഗോപി ചെയിനുണ്ട്, ചെത്ത് ചെയിനുണ്ട്, കുറെ ചെയിനുകളുണ്ട്. ഇത് നല്ല കട്ടിക്ക് കിടക്കുന്ന കേട്ടോ. ഇത് കണ്ട, ഇത് ചെത്ത് ചെയിൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്തറിയാമോ, ഇത് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ചെത്തും, ചെത്ത് സ്റ്റൈലാണ് പണ്ടൊക്കെ പറയില്ലേ. പക്ഷെ നല്ല ചെയിനാണ് കേട്ടോ. ഞാനൊരു പിക്ചറായിട്ട് ചെയ്യട്ടെ, ഇന്ന് 5 പോയിന്റ് ചെയിൻ്റെ കളക്ഷൻസ് കാണിക്കാം അല്ലേ, നാളെ 4 പോയിന്റ് കാണിക്കാം അല്ലേ. എല്ലാം കൂടെ കൺഫ്യൂഷനോ കണ്ടിട്ടെ, ഒരുപാട് നേരം ഇത് സിനിമ ആണെങ്കിൽ ഇത് കാണത്തൂല്ലല്ലോ എല്ലാവരും അല്ലേ. ഇത് 5 പോയിന്റ് കളക്ഷൻ, ഇതാർത്ഥം നമുക്ക് 4 പോയിന്റ് കളക്ഷൻ കാണാം. എങ്ങനെയുണ്ട്, അങ്ങനെ കാണണല്ലേ നല്ലത്, പറഞ്ഞാൽ മതി. 5 പോയിന്റ് ചെത്തുമാല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, കഴുത്തി കിടന്നങ്ങ് മിന്നും അല്ലേ. മിന്നി 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 തിളങ്ങുന്ന പാലൊളിക്കണക്ക് ഇങ്ങനെ ഇട്ടോണ്ട്. അപ്പൊ എഴുതപ്പെട്ട മാലയൊക്കെ 5 മാല കാണിച്ചു അല്ലേ, ലക്ഷ്മി കാണിച്ചില്ലേ. കുറെ മാല ഉണ്ടായിരുന്നു 5 മാല അടിപൊളി. ഇതെല്ലാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ, ഇത് ഒരൊറ്റ പീസ് എടുക്കാൻ വന്നാലും ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, കുറെ ചെയ്യുന്നുണ്ട് അത്, കുറെ ഞാൻ കാണിച്ചു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ നമുക്ക് 4 പോയിന്റ് നാളെ കാണാം. ഓക്കെ, അതുവരെ നിങ്ങളെല്ലാം കയറി കാണണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ, എന്റെ സംസാരം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൂടെ കമന്റ് ഇട്ടോ, കുഴപ്പമില്ല. ഒരുപാട് സംസാരം വെച്ചിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും തമ്മിലുള്ള വ്യത്യാസം കൂടെ പറഞ്ഞുതരാം. ഹോൾസെയിലുകാർ വെറുതെ ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് ഓഫർ എന്ന് പറയുന്നത്, എന്നും ഓഫർ തന്നെയാണ് ഹോൾസെയിലിൽ. റീറ്റെയിലിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വയ്ക്കുന്നത് ഹോൾസെയിലിൽ എന്നും ഉണ്ടാവും ഓഫർ കേട്ടോ.